ദേവപ്രീതിക്കായുള്ള നൃത്തം ഒട്ടുമിക്ക ജനവിഭാഗങ്ങൾക്കിടയിലും ഒരു ആചാരമാണ്. അത്തരത്തിൽ ചില ആചാര നൃത്തങ്ങൾ നമ്മുടെ നാട്ടിലും പതിവുണ്ട്. എന്നാൽ അശ്ലീല നൃത്തം അല്ലെങ്കിൽ ബാർ ഡാൻസ് ഒരു ആചാരമാകുമോ? നർത്തകിമാരുടെ തുണിയുടെ അളവ് എത്ര കുറയുന്നോ അത്ര കണ്ട് അനുഗ്രഹവും കൂടും. ഇതാ തായ്ലൻഡിലെ ഈ ആചാരമൊന്ന് കണ്ടുനോക്കാം. ഇത്തരം നഗ്നനൃത്തം തായ്ലൻഡിലെ കുപ്രസിദ്ധ ചുവപ്പ് തെരുവുകളിൽ പതിവ് കാഴ്ചയാണ്. എന്നാൽ ഇത് ബാങ്കോക്കിലെ ഒരു സമ്പന്ന ഗൃഹത്തിൻ്റെ സ്വീകരണമുറിയിലാണ് അരങ്ങേറുന്നത്. കാണുമ്പോൾ അശ്ലീല നൃത്തമെന്ന് തോന്നുമെങ്കിലും ഇതൊരു പ്രാർത്ഥനയാണ്. ഉദ്ദിഷ്ട കാര്യലബ്ധിക്കായി അത്യാഗ്രഹത്തിൻ്റെയും പാപത്തിൻ്റെയും ദേവനായ ജുജാക്കായ്ക്കു മുന്നിൽ നടത്തുന്ന പ്രാർത്ഥനാ നൃത്തം. ബുദ്ധചരിതത്തിൽ ജുജാക്ക ദേവൻ്റെ കഥ ഇങ്ങനെ. ജുജാക്ക ഒരു അത്യാഗ്രഹിയായ യാചകനായിരുന്നു. ഒരിക്കൽ ഒരു രാജാവിൻ്റെ പുത്രന്മാരെ ജുജാക്ക തട്ടിയെടുത്തു. ദൈവം കുട്ടികളെ തിരികെ ഏൽപ്പിക്കുന്നതിനായി ജുജാക്കയെ പലവിധ പരീക്ഷണങ്ങളിൽ പെടുത്തി. ഗത്യന്തരമില്ലാതെ കുട്ടികളെ തിരികെ ഏൽപ്പിച്ച ജുജാക്കയ്ക്ക് രാജാവ് ധാരാളം പണം സമ്മാനമായി നൽകി. പണം കിട്ടിയ ഉടൻ ആർത്തിയോടെ ഭക്ഷണം കഴിച്ച ജുജാക്ക വയറുവീർത്ത് ചത്തു. 45-കാരി പൂം കൈമികയാണ് ജുജാക്കയുടെ ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. വൃക്കരോഗം മൂർച്ഛിച്ച് അവശയായതനിക്ക് ഒരു ദാതാവിനെ ലഭിച്ചത് ജുജാക്കയോട് പ്രാർത്ഥിച്ചതിനാലാണെന്ന് കൈമിക വിശ്വസിക്കുന്നു. അതിന് പ്രത്യുപകാരമായി വീട്ടിൽ ജുജാക്കയുടെ പ്രതിമ സ്ഥാപിച്ചു. ഈ കഥ കേട്ടറിഞ്ഞ് ആളുകൾ ഇവിടെ പ്രാർത്ഥനയ്ക്കായി വന്നു തുടങ്ങി. താമസിയാതെ വീടിൻ്റെ ഒരു ഭാഗം ജുജാക്ക ആശ്രമമായി. പാർട്ടികളിലും ബാറുകളിലും നൃത്തം ചെയ്യുന്ന യുവതികളെ വാടകയ്ക്കെടുത്താണ് ആളുകൾ ജുജാക്കയ്ക്ക് മുന്നിൽ നൃത്തം ചെയ്യിക്കുന്നത്. ഒരു അത്യാഗ്രഹിക്കിഷ്ടപ്പെടുന്ന എന്തും ജുജാക്കയ്ക്കുള്ള പ്രാർത്ഥനയാണെന്നാണ് വിശ്വാസം. പണവും വസ്ത്രങ്ങളും വീട്ടുപകരണങ്ങളും എന്നുവേണ്ട വാഹനങ്ങൾ വരെ കാണിക്കയായെത്തുന്നു. കൂട്ടത്തിൽ ഇടയ്ക്കിടെ നഗ്നനൃത്തങ്ങളും. നൃത്തത്തിൽ യുവതികളുടെ തുണിയുടെ അളവ് കുറയും തോറും അനുഗ്രഹത്തിൻ്റെ തോതും കൂടുന്നു.